വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിക്ക് തുണയായ രണ്ട് ചെറുപ്പക്കാരെയാണ് ഇന്ന് ലേഡീസ് ബാൻഡ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. വിഷ്ണുവും സുമിൻ കൃഷ്ണനുമാണ് ആ ചെറുപ്പക്കാർ. ആരും കാണാതെ പോകരുത് ഇവരുടെ നന്മ. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എൻ്റെ ഒപ്പം ഉണ്ട് രണ്ട് പേർ, ഒന്ന് വിഷ്ണുവും മറ്റൊന്ന് സുമിനും. ഇവരാണ് കഴിഞ്ഞ ദിവസം ഓഫുള്ള ദിവസം എറണാകുളത്ത് ലുലുമാള് കാണാൻ വേണ്ടി പോയി. അന്ന് വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടിയെ ഇവരുടെ ഇടപെടലിനെ തുടർന്ന് വളരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് വളരെ മാതൃകയായ ഒരു പ്രവർത്തനം. നമുക്ക് രണ്ടുപേരെയും ചോദിക്കാം, എവിടെ വീട് എവിടെയാണ്? എൻ്റെ വീട് മംഗല. വിഷ്ണു മംഗല. എവിടെ വീട്? പത്തിരിപ്പാല. പത്തിരിപ്പാല. ആ സംഭവം ഒന്ന് പറയാമോ എങ്ങനെയാണ്? ഞങ്ങളുടെ ട്രെയിനിൽ കയറുന്നത് ഒറ്റപ്പാലം വെച്ചാ, പക്ഷെ അവളെ കാണുന്നത് ഷൊർണൂർ വെച്ച്. ഞങ്ങൾ അവളെ കാണുമ്പോൾ അവള് ഈ ഡോറിന്റെ സൈഡിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഇവർ സ്വന്തം വീട്ടിൽ സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്ത് മാസത്തിൽ 100,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്യണോ? ഇവരുടെ അടുത്ത് നിന്ന് അത് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചിത്തി ഫുള്ള് കുറച്ച് മോശമായിരുന്നു. എന്ന് വെച്ചാൽ കരച്ചിലും അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കുറച്ച് സംസാരിച്ചു. എന്നിട്ട് പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചോദിച്ചു. അപ്പോൾ അപ്പോൾ അവള് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞു. അമ്മ കുളിക്കാൻ പോയ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് ബാക്കിലോട്ട് വരുവായിരുന്നു, ഫ്രണ്ട് കയറിയിട്ട് ബാക്കിലോട്ട് വരുവായിരുന്നു. അപ്പോഴാണ് ഡോറിന്റെ സൈഡിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോ അറ്റത്തായിട്ടാണ് നിക്കണ്ടായിരുന്നേ, പിന്നെ കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എവിടേക്കാ പോകണേ ചോദിച്ചു, എറണാകുളത്തേക്കാണ് പറഞ്ഞു. എന്താ പറഞ്ഞവര് ഈ കരയാനുള്ളൊരു കാരണം എന്താ പറയുന്നത്? എന്തെങ്കിലും ചെറിയ വിഷയം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു എറണാകുളം എവിടേക്കാ പോകണ ചോദിച്ചു. അപ്പൊ അതറിയില്ല പറഞ്ഞു. പിന്നെ അറിയില്ല പറഞ്ഞപ്പോ പിന്നെ കരയുണ്ടായിരുന്നു അല്ലേണോ, പിന്നെ ഫുഡ് വേണം, കഴിച്ചിട്ടില്ല, രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞത്. സാധാരണ ഗതിയിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പിന്നീട് അങ്ങ് വിട്ടുപോകാണല്ലോ ചെയ്യുക, അവരായി എന്നുള്ള രീതിയിലാണല്ലോ പോവുക. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ഇടപെടണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? ആ ഇങ്ങനെ പറഞ്ഞു സൂസൈഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു കയറിയത്. അപ്പോൾ പിന്നെ വിടാൻ പറ്റില്ലല്ലോ, നമ്മൾ വീട്ടിലോട്ട് അറിയിക്കണ്ടേ. അപ്പോൾ അറിയിക്കാൻ വേണ്ടി ഫോണൊക്കെ ചോദിച്ചു. പിന്നെ കുറേ അപ്പോഴും തന്നില്ല, കുറച്ചുകൂടി ഒന്ന് അടുത്ത ആയിട്ടാണ് തന്നത്. ഫോൺ തന്ന് വീട്ടിലേക്ക് വിളിക്കുന്നത് അവരുടെ ഫോൺ തന്നെയാണോ വിളിക്കുന്നത്? ആ കുട്ടീൻ്റെ ഫോൺ തന്നെയായിരുന്നു. എന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ അമ്മേനെ അടുത്ത്, അമ്മ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് സാറുമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഓട്ടോ പിടിച്ച് ലുലുമാളിൽ നിന്ന് ഓട്ടോ പിടിച്ച് പോയി. സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പാലക്കാട് സ്റ്റേഷനിലേക്ക് വിളിച്ചു. വിളിച്ച് ഇങ്ങനെ അവർ സംസാരിച്ചു. എന്നിട്ട് അമ്മേനോട് വരാൻ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വരാറ്. അവിടെ തന്നെ നിന്നു. സമയം നൈറ്റ് നല്ലോണം ആയി. സമയം എത്ര മണിയായിരുന്നു? സമയം കുറേ ആയിട്ടുണ്ട്. അന്നത്തെ ഓഫ് ഈ ഒരു ഇതിൽ തീർന്നു അല്ലേ? അപ്പൊ അന്നത്തെ ലുലുമാള് പോക്ക് നടന്നില്ല. പിന്നീട് പോലീസാണോ പറഞ്ഞത്? പിറ്റേ ദിവസം പിറ്റേ ദിവസം പോലീസാ പറഞ്ഞു ഇവിടെ വന്നാലല്ലേ ലുലുമാള് കണ്ടിട്ട് പോയാൽ മതി. മാനേജറോട് ചേരാം. എന്റെ പേരെന്ന് പറയാം? എന്റെ പേര് നിമിഷ്. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ രണ്ട് ജീവനക്കാരാണ്. എല്ലാവർക്കും മാതൃകയായ ഒരു പ്രവർത്തനം, അഭിമാനിക്കാവുന്ന പ്രവർത്തനം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഒരുപാട് ഈ അപകടങ്ങളിലൊക്കെ പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇവര് സുരക്ഷിതമായി വീട്ടുകാരെ ഏൽപ്പിക്കുന്നത്. എന്ത് തോന്നി നിങ്ങളുടെ രണ്ട് ജീവനക്കാർ ഇങ്ങനെ ചെയ്ത സമയത്ത്? ആദ്യം വളരെ സന്തോഷം തോന്നി. കാരണം ASI എറണാകുളം ടൗൺ സ്റ്റേഷന്റെ ASI ആണ് എന്നെ വിളിച്ചത്. വിളിച്ചപ്പോ ആദ്യം പറഞ്ഞു നിങ്ങൾ രണ്ട് സ്റ്റാഫ് ഇതുപോലെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ജസ്റ്റ് എന്നെ ഒന്ന് ഭയപ്പെടുത്തി ആദ്യം കസ്റ്റഡിയിലുണ്ട്. അതിനുശേഷമാണ് തന്നെ പേടിക്കേണ്ട, അവർ നല്ലൊരു കാര്യം ചെയ്തു, അവർക്ക് നല്ല ദിവസം കൂടെ ഓഫ് നീട്ടിക്കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബലം പിടിക്കരുതല്ലോ. നമ്മൾ തീർച്ചയായിട്ടും അവരെ ലുലുവൊക്കെ കണ്ടിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ സന്തോഷപൂർവ്വം ഞാൻ പറഞ്ഞു. സാധാരണ മാനേജറിനെ ലീവ് ചോദിക്കുമ്പോൾ ഒരു പിശുക്കി കൊടുക്കുന്ന അതെ, പക്ഷേ ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവര് ഓഫ് എടുത്തിട്ട് വന്നാൽ മതി. എല്ലാം ജീവിതത്തിൽ പിന്നെ ഇത്രയും സന്തോഷത്തോടുകൂടി ലീവ് എടുത്തൊരു സംഭവം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. നല്ല കാര്യം. പിന്നീട് നിങ്ങളുടെ സ്ഥാപനം എന്താ? നിങ്ങളുടെ ജീവനക്കാർക്ക് വേറെ എന്തെങ്കിലും സമ്മാനം? അവർക്ക് നമ്മൾ മുമ്പോ കൊടുത്തു. പിന്നെ വൈകിട്ട് അവർക്ക് ചെറിയൊരു സ്പെഷ്യൽ ഡിന്നർ ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നാണ്, ഇന്ന് തന്നെ രാത്രി. എന്ത് തോന്നുന്നു സ്ഥാപനത്തിൽ നിങ്ങൾ ഈ ആ സമയത്ത് പിന്നീട് പിറ്റേ ലീവ് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? എന്റെ മാനേജർ സമയത്തൊക്കെ എന്താ പറയുന്നത്? അപ്പൊ സാറിന് വിളിച്ചറിയാറുണ്ടോ? സന്തോഷായി. പിന്നെ വിളിച്ചു പറഞ്ഞു
പിന്നെ അവിടെ തന്നെ റൂം എടുത്തു തന്നു, ഫുഡ് വാങ്ങാൻ. ഇവർക്ക് മൂന്ന് ദിവസമാണ് മാസത്തിൽ ഒരുമിച്ച് ലീവ് എടുക്കാം. അപ്പൊ അവർ ഒരുമിച്ച് ലീവ് എടുത്ത് ആ ലാസ്റ്റ് ഡേ ആണ് അവർ എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ മികച്ച മാതൃകമായ പ്രവർത്തനമാണ് അവരെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ആ പോലീസ് നിങ്ങൾക്ക് വലിയ സപ്പോർട്ട് നൽകി അല്ലേ? ആ സപ്പോർട്ടായിരുന്നു. ഈ കാര്യം ആദ്യം പറഞ്ഞപ്പോ പോലീസ് എന്താ പറഞ്ഞത്? അതായത് ഇങ്ങനെ കുട്ടി നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പോലീസ് എന്താ പറഞ്ഞത്? നമ്മളൊപ്പം പാലക്കാട്ടിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു, അടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയെന്നാ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയിട്ട് അവർ നേരെ തന്നെ സംസാരിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ആ കുട്ടീനെ അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി, വെന്താ പോലീസ് വന്നിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങളവിടെ നിന്നിങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞു പറഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു, എറണാകുളത്ത് നിന്ന് പാലക്കാട്ടിലോട്ട് വിളിച്ച്. അങ്ങനെ ഈ കുട്ടി വീട്ടിലെത്തിയ ശേഷം പിന്നീട് അവരെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ മികച്ച ഇവരിൽ നിന്നല്ല, ഒരുപക്ഷെ നമുക്ക് പുതിയ തലമുറയിൽ ഇത്രയും സന്തോഷത്തോടുകൂടി ഇത്രയും മികച്ച ഒരു പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ ഇവരുടെ സ്ഥാപനവും ലേസ് കേഡൈൻ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിലെ അവരും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. സാധാരണ അവധി ഒക്കെ കൊടുക്കുന്നതിൽ വലിയ സന്തോഷം, ഇത്ര അദ്ദേഹം പറഞ്ഞ പോലെ ഇത്രയും സന്തോഷത്തോടുകൂടി അവധി കൊടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തായാലും എല്ലാവർക്കും എല്ലാവരും ഇവരെ അഭിനന്ദിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. പ്രതീക്ഷ നൽകുന്ന രണ്ട് യുവാക്കളാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നത്. വളരെയധികം അഭിമാനവും സന്തോഷവുമാണ് ആ യുവാക്കളെ ഓർക്കുമ്പോൾ, അവരെ കാണുമ്പോൾ തോന്നുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.